ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അറബി കാലിഗ്രാഫി 10 ഡേയ്സ് ചലഞ്ച് ഉണ്ടല്ലോ, ആ ഒരു 10 ഡേയ്സ് ചലഞ്ചിലെ 4-ാമത്തെ വീഡിയോ ആയിട്ടാണ്, ഡേ 4 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ ഒരു ചലഞ്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവരും കണ്ട് നോക്കുക. നിങ്ങൾക്ക് മസ്റ്റായിട്ടും ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു 10 ഡേയ്സ് ചലഞ്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ. പിന്നെയുള്ളൊരു പ്രത്യേകത, ഇത് ഡബിൾ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആർക്കും നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഈ ഒരു ഡബിൾ പെൻസിൽ എന്നുള്ളത്. ഈ ഒരു ഡബിൾ പെൻസിൽ എങ്ങനെയാണ് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നത് വെച്ചാൽ, ഈ രണ്ട് പെൻസിൽ എടുത്തിട്ട് രണ്ടും നല്ലപോലെ ഷാർപ്പ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു സൈഡ് ഒരു പെൻസിൽ വലുതും ഒരു പെൻസിൽ ചെറുതാക്കി വെക്കുക. എന്നിട്ട് രണ്ടും നമുക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ലൈനിന് വരച്ച് കൊടുക്കുമ്പോൾ രണ്ട് ലൈനും വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ ഞാനിത് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ. പിന്നെയുള്ളൊരു ഇതെന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ മാർക്കർ യൂസ് ചെയ്തിട്ടൊന്നും അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, കളർ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. കാരണം ആ ഒരു സമയം ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ള വീഡിയോസൊക്കെ എടുക്കാനുള്ള ടൈം കിട്ടും. അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് മാർക്കർ യൂസ് ചെയ്തിട്ട് കളർ ഫില്ലാക്കണം എന്നില്ല കേട്ടോ, നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ മാർക്കർ ഏതാണ് യൂസ് ചെയ്യുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഏത് മാർക്കർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഈവൻ മാർക്കർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഹർക്കത്തുകളും തഷ്കിലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായിട്ടൊന്ന് എഴുതി നോക്കൂ കേട്ടോ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.